അരിക്കൊമ്പനെ സംബന്ധിച്ച് ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കരുത് എന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഫേക്ക് ന്യൂസ് അല്ല ചില സംശയങ്ങളാണ് അരിക്കൊമ്പനെക്കുറിച്ച് ചില സംശയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് ലോക്ക് ചെയ്യാനുള്ള സാധ്യത എന്നാണ് അരിക്കൊമ്പന് വേണ്ടി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത റെബേക്ക ജോസഫ് പറയുന്നത് അതുമായി കുറച്ച് സംശയങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്തുകൊണ്ട് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നില്ല കൊടുംചൂടിൽ ആന ഇത്ര വേഗം ഇണങ്ങിയോ ചിന്നക്കനാലിൽ നിന്നും പിടികൂടി പെരിയാർ ടൈഗർ റിസർവിൽ എത്തിച്ച അരിക്കൊമ്പൻ വളരെ ദൂരം സഞ്ചരിച്ചത് നമ്മൾ കണ്ടതാണ് ആന വളരെ വേഗം മൂവ് ഓൺ ചെയ്തിരുന്നു വളരെ ദൂരം സഞ്ചരിച്ച് മേഘമലയിലും പിന്നീട് കുമളിയിലും കമ്പത്തും ആന എത്തി ജനവാസ മേഖലയിൽ വന്നു ഈ കാലയളവിൽ അരിക്കൊമ്പൻ സഞ്ചരിച്ച ദൂരം വളരെ കൂടുതലാണ് അതിനുശേഷം കമ്പത്തു നിന്നും പിടികൂടിയ ആനയെ തമിഴ്നാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിൽ വിട്ടു അവിടെ എത്തിയ അരിക്കൊമ്പൻ ആരോഗ്യവാനാണ് എന്ന് വീഡിയോയും പുറത്തു വന്നു എന്നാൽ അരിക്കൊമ്പൻ ഉള്ള സ്ഥലത്തിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ അകലെയാണ് മാഞ്ചോല എന്ന ജനവാസ മേഖല കേരള അതിർത്തി ജനവാസ മേഖലയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നും പറയപ്പെടുന്നു സാധാരണ ജനവാസ മേഖലകൾ തേടി അരിക്കൊമ്പൻ പോകും എന്ന് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആനയെ ജനവാസ മേഖലയ്ക്ക് അരികെയുള്ള സ്ഥലത്തു തന്നെ വിട്ടത് എന്ന് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് അരിക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തന്നെ നമുക്ക് വയ്ക്കാം ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് യാത്ര ചെയ്യുന്നില്ല ഈ സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് സത്യം അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ ജീവിച്ചത് വളരെ താഴ്ന്ന കാലാവസ്ഥയിലാണ് അതേ കാലാവസ്ഥയാണ് മേധഗാനത്തും മേഘമലയിലും മുണ്ടന്തുറ കടുവാ സങ്കേതത്തിൽ താരതമ്യേനെ വളരെ ചൂട് കൂടുതലാണ് അപ്പോൾ എങ്ങനെ അരിക്കൊമ്പൻ ഇത്ര വേഗം ഇണങ്ങി എന്നു ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സൂപ്പർ താങ്ക്സ് പോലുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് താങ്ക്